പരിശുദ്ധ ദീൻ സ്ത്രീകൾക്ക് നൽകിയ മഹത്വങ്ങൾ ഒരുപാടാണ്. വിശദീകരിച്ചാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു തആല സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു മഹത്വം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ ദീൻ നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത് ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ ജീവിക്കുക എന്നതാണ് സ്ത്രീകളുടെ ധർമ്മം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, وَمَنْ أَعْرَضَ عَنْ ذِكْرِي فَإِنَّ لَهُ مَعِيشَةً ضَنكًا وَنَحْشُرُهُ يَوْمَ الْقِيَامَةِ أَعْمَى قَالَ رَبِّ لِمَ حَشَرْتَنِي أَعْمَى وَقَدْ كُنْتُ بَصِيرًا قَالَ كَذَلِكَ أَتَتْكَ آيَاتُنَا فَنَسِيتَهَا وَكَذَلِكَ الْيَوْمَ تُنْسَى. الله رب سبحانه وتعالى പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾ അവർക്ക് പ്രയാസമേറിയ ജീവിതമാണ് അവർ അനുഭവിക്കാൻ പോകുന്നത്. അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾ, പരിശുദ്ധമായ ദീനിനെ അവഗണിച്ചു കളയുന്ന ആളുകൾ, പ്രയാസമേറിയ വളരെ പ്രാരാബ്ദങ്ങൾ നിറഞ്ഞ ജീവിതമാണ് അല്ലാഹു അവർക്ക് നൽകാൻ പോകുന്നത്. وَنَحْشُرُهُ يَوْمَ الْقِيَامَةِ أَعْمَى ഈ ആളുകളെ അല്ലാഹു തആല അന്ധനാളിൽ അന്ധന്മാരായിട്ടാണ് നാളെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നത്. وَنَحْشُرُهُ يَوْمَ الْقِيَامَةِ أَعْمَى അന്ധന്മാരായി കണ്ണു കാണാത്ത പൊട്ടന്മാരായിട്ടാണ് അല്ലാഹു തആല ഇവരെ നാളെ മഹ്ഷറിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത്, ഖാല റബ്ബി ബിമ ഹശറതനി ലിമ ഹശറതനി അഅമാ, അല്ലാഹുവേ എന്തിനാണ് എന്നെ അന്ധനായി, എന്തിനാണ് എന്നെ കണ്ണുപൊട്ടന്മാരാക്കി, നീ പുനർജീവിച്ചത് പുനർജീവിപ്പിച്ചത് എന്ന് ഇവർ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. വഖദ് കുന്തു ബസീറ, ഞാൻ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് കണ്ണ് കാണുന്ന ആളായിരുന്നല്ലോ, എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് എന്നെ കണ്ണ് പൊട്ടന്മാരാക്കി നീ ആഖിറത്തിലേക്ക് പുനർജീവിപ്പിച്ചത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ അല്ലാഹു പറയാണ്, എന്നിലേക്ക് നിങ്ങളിലേക്ക് എന്റെ ദൃഷ്ടാന്തങ്ങൾ കടന്നു വന്നപ്പോ ആ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ മറന്നു കളഞ്ഞല്ലോ, അതുകൊണ്ട് നിങ്ങളും ഇന്ന് നിങ്ങളെ ഞാൻ മറക്കുകയാണെന്ന് അല്ലാഹു നാളെ ഞങ്ങളോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിനെ മറന്നു ജീവിക്കുന്ന ആളുകൾ, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവാത്ത ആളുകൾ, പരിശുദ്ധമായ ഖുർആനിൽ നിന്നും ദീനിൽ നിന്നും മകന്നു ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ദുനിയാവിന്റെ ജീവിതം തന്നെ സന്തോഷമുള്ള ജീവിതമല്ല. അവർക്ക് ദുനിയാവിൽ അല്ലാഹു സംതൃപ്തി നൽകുകയില്ല. ദുനിയാവിൽ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും അവർക്കുള്ളത്. ഇവിടെ കണ്ണുള്ള ആളുകളെ അല്ലാഹു താല നാളെ അന്ധന്മാരാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് മഹ്ശറയിലേക്ക്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, എന്തിനാണ് റബ്ബേ എന്നെ അന്ധനാക്കിയത്, എനിക്ക് ദുനിയാവിൽ കണ്ണുണ്ടായിട്ടുണ്ടല്ലോ, വഖദ് കുന്തു ബസീറാ, ദുനിയാവിൽ കണ്ണുള്ള എന്നെ എന്തിനാണ് കണ്ണ് പൊട്ടനാക്കി മാറ്റിയത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്ന മറുപടി, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, പരിശുദ്ധമായ ദീൻ പഠിക്കാനും ദീൻ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അവസരമുണ്ടായിട്ട് നിങ്ങളത് പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ, ഫനസീതഹ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ മറന്നല്ലോ, വകദാലിക യൗമ തുൻസാ, അതുപോലെ ഇന്ന് ഞാൻ നിങ്ങളെയും മറക്കുകയാണ്. അപ്പോ ഇവിടെ അല്ലാഹുവിനെ മറന്നതുകൊണ്ട് അല്ലാഹു നാളെ മറക്കുകയാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കുകയും അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവാത്തത് കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് സന്തോഷം നൽകൂലാന്നാണ്. പരിശുദ്ധമായ ഖുർആൻ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ മൂന്ന് കച്ചവടം അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. മൂന്ന് കച്ചവടങ്ങളെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കച്ചവടം ഒരിക്കലും നഷ്ടമുണ്ടാവൂല. ദുനിയാവിൽ കച്ചവടങ്ങൾ ഒരുപാട് ചെയ്യാനും ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താനും വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോ ദുനിയാവിൽ എങ്ങനെയാണ്, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, വരുമാനത്തിന് വേണ്ടി ആളുകൾ അധ്വാനിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത വലിയ ക്യാപിറ്റൽ, മൂലധനം മുടക്കാത്തൊരു ബിസിനസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മൂന്ന് കാര്യം നിങ്ങൾ ചെയ്താൽ മതി, അത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ഏതൊക്കെയാണത്? അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ, നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ, അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു നഷ്ടമില്ലാത്ത കച്ചവടമാണ് കൊടുക്കുന്നത്. അവരുടെ ബിസിനസ് ലാഭമാണ്, അവരുടെ കച്ചവടത്തിൽ അവർക്ക് ലാഭമേ ലഭിക്കുകയുള്ളൂ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. എന്റെ സഹോദരികളെ, നിങ്ങൾ കേൾക്കേണ്ട വിഷയം, നിങ്ങളാണ് വീടിന്റെ ഭരണാധികാരികൾ. കുല്ലുക്കും റായിൻ, എല്ലാവരും ഭരണാധികാരികളാണ്. ആർക്കും ഒഴിഞ്ഞുകൂടാൻ, ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റൂല. അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി. എല്ലാവരോടും അല്ലാഹു തആല അവന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കുമെന്നല്ല പറഞ്ഞത്. ഉപ്പയാണ് വീടിന്റെ ഭരണാധികാരി. ഉപ്പ മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ഉപ്പ ഗൾഫിലാണ്, നാട്ടിൽ തന്നെയാണ്, വൈകുന്നേരം രാത്രി 9 മണിയാകുന്നുണ്ട് വീട്ടിലേക്ക് വരാൻ. രാവിലെ 9 മണിക്ക് ജോലിക്ക് പോയ ഉപ്പ വൈകുന്നേരം രാത്രിയായി 9 മണിയാകുന്നുണ്ട് വരാൻ വീട്ടിലുണ്ടാവാറില്ല. ആ സമയത്ത് ആരാണ് വീടിനെ ഭരിക്കേണ്ടത്? തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരി ഉമ്മയാണ്. ഭർത്താവില്ലാത്ത സമയങ്ങളിൽ, ഭർത്താവ് പുറത്തുള്ള സമയങ്ങളിൽ, ഭർത്താവ് ഗൾഫിലുള്ള സമയങ്ങളിൽ ആ വീടിന്റെ ഭരണാധികാരി ഉമ്മയാണ്. ആ വീടിന്റെ കാര്യങ്ങൾ അല്ലാഹു ചോദിക്കുന്നത് ഉമ്മയോടാണ്. ഉപ്പയില്ലാത്ത സമയങ്ങളിൽ മക്കൾ ചെയ്തു കൂട്ടുന്ന ആഭാസങ്ങൾ, മക്കൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ അല്ലാഹു തആല ചോദിക്കുന്നത് ഉമ്മമാരോടാണ്. മക്കൾ സിനിമ കണ്ടാലും സീരിയൽ കണ്ടാലും നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാലും ഹറാം ചെയ്താലും അല്ലാഹു ചോദിക്കുന്നത് ഉമ്മമാരോടാണ്. പ്രായപൂർത്തിയാവാത്ത മക്കളാണെങ്കിൽ മക്കളോട് ചോദ്യമില്ല. പ്രായപൂർത്തിയെത്തിയ മക്കളാണെങ്കിൽ മക്കളോടുമുണ്ട് ചോദ്യം, ഉമ്മമാരോടുമുണ്ട് ചോദ്യം. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ നന്നാക്കേണ്ടതും ദീനിയായ മേഖലയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നിങ്ങളുടെ ബാധ്യതയാണ്. എന്താണ് മക്കളെ പഠിപ്പിക്കേണ്ടത്? മൂന്ന് കാര്യം അല്ലാഹു പറഞ്ഞല്ലോ, മൂന്ന് കാര്യം മക്കളെ പഠിപ്പിക്കണമെന്ന്. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, നബിതങ്ങളുടെ കുടുംബക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, അഹ്ലുൽ ബൈത്തിനെ, അതുപോലെ പരിശുദ്ധമായ ഖുർആൻ ഓതാനും പഠിപ്പിക്കണമെന്ന് അല്ലാഹു നമ്മോട് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരിമാരും സഹോദരന്മാരും, അല്ലാഹു പറഞ്ഞ ഈ മൂന്ന് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാ. അല്ലാഹു പറഞ്ഞ നഷ്ടമില്ലാത്ത കച്ചവടം ദുനിയാവിലും ഇതുകൊണ്ട് നേട്ടമാണ്, ആഖിറത്തിലും ഇതുകൊണ്ട് നേട്ടമാണ്.